കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. സമൂഹം തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ വളരെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ട് അവരിന്ന ജോലി ചെയ്യാനുള്ളവരാണ് അല്ലെങ്കിൽ അവരിന്ന ഇതാണ് എന്നൊരു ധാരണയുണ്ട്. അവരെ തിരുത്താൻ പറ്റുമെന്നത് എനിക്ക് തോന്നുന്നില്ല. ലെദ്ദം പാർട്ടിയിൽ തന്നെ ആൾക്കാർ അത്ര വിളിച്ചോട്ടെ എന്നോ ഒമ്പോ എന്ന് വിളിച്ചോട്ടെ എന്നോ ആണും പെണ്ണും കെട്ടെന്ന് വിളിച്ചോട്ടെ എന്നും കരുതി ഒരു മനുഷ്യനും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു അധ്യാപകനോ അധ്യാപികയോ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ ഞാൻ പഠിച്ചൊരു വിഷയമാണ്. ചില അധ്യാപകരൊക്കെ അവരെങ്ങനെ അധ്യാപകരായി എന്നെനിക്ക് സംശയമുണ്ട്. സത്യം പറയാം ചിണ്ടലി ഒന്ന് വെറുതെ നോക്കിയേക്കാമെന്ന് കരുതി നോക്കുന്ന സമയത്താണ് ക്വാളിഫൈഡായിട്ട് കണ്ടത്. വീട്ടു ജോലിക്കൊക്കെ പോയിട്ട് അമ്മ പഠിപ്പിച്ചതൊക്കെ. നമസ്കാരം. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായ ഒരു വ്യക്തിയാണ് ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്. ട്രാൻസ് വ്യക്തിയായ ശ്യാമ എസ് പ്രഭ ആണ്. കറക്റ്റല്ലേ ഞാൻ പേര് പറഞ്ഞത്? കഴിഞ്ഞ ദിവസമാണ് ശ്യാമ JRF നേടിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി JRF നേടുന്ന ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ എസ് പ്രഭ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു കടമ്പയിലേക്ക് എത്തിയത്? അതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട് വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് തവണ കൺഫേം ചെയ്ത് നോക്കി ഓക്കെ ആണോ എന്നുള്ളത്. കാരണം അത്രയും എന്താണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു എക്സാം ആണല്ലോ. ഒരുപാട് പേരെ സംബന്ധിച്ച് അച്ചീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് 2013 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം നടന്ന ഒരു UGC ഞാൻ അപ്പിയർ ചെയ്തിരുന്നു. അന്ന് ഞാൻ നെറ്റ് നേടിയിട്ടുണ്ട് ആ സബ്ജക്റ്റിൽ. പിന്നീട് ഞാൻ രണ്ട് തവണ JRF വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പിന്നെ അതിന് പിന്നെ സമയം കണ്ടെത്താൻ വേണ്ടി നിന്നില്ല. അതിനുശേഷം ഞാൻ BEd ചെയ്തു. പിന്നെ അതിന് MEd കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ജെൻഡർ സെല്ലിൽ എന്ന് വെച്ചാൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന ട്രാൻസ്ജെൻഡർ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ സെല്ല് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിൽ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരുന്നു 2018. 2018 മുതൽ ഏകദേശം 5 2023 February വരെ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ളൊരു ഗ്യാപ്പിലാണ് പിന്നെ ഒരു 4 ഒന്ന് പണ്ട് പഠിച്ചതൊക്കെ ഒന്നുകൂടെ നോക്കാം എന്ന് വിചാരിച്ച് നോക്കിയിട്ട് പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ അത് കിട്ടുമെന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. സാധാരണ എല്ലാ തവണ ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്തും ഞാൻ ആൻസർ കീ നോക്കാറുണ്ട്. റിസൾട്ട് വരുന്നത് ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല. ആക്സിഡൻ്റലി ഒന്ന് വെറുതെ നോക്കിയേക്കാമെന്ന് കരുതി നോക്കുന്ന സമയത്താണ് ക്വാളിഫൈഡായിട്ട് കണ്ടത്. അത് വലിയൊരു സന്തോഷമായിരുന്നു എന്നെ സംബന്ധിച്ച്. കാരണം നമ്മൾ പല രീതിയിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ രീതിയിലൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് വലിയൊരു കുറച്ചുകൂടി ഒരു ഇൻസ്പിറേഷനാണ്. നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ പോസിറ്റീവായി തന്നെ കാണുന്ന ഒരു റിസൾട്ടാണ്. താങ്കളുടെ വിവാഹമൊക്കെ വളരെ ചർച്ചാ വിഷയമായിരുന്നു. എന്തായാലും കുടുംബത്തിൻ്റെ സപ്പോർട്ട് എത്തരത്തിലായിരുന്നു ഈ ഒരു? എല്ലാ രീതിയിലും. ഇപ്പോൾ ഞാൻ പാർട്ട്ണറും സെപ്പറേറ്റാണ് താമസിക്കുന്നത്. അമ്മയും ബ്രദറും ആണ് എൻ്റെ സ്വന്തം വീട്ടിലുള്ളത്. അമ്മയുടെ ഒക്കെ പിന്തുണ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെയും ഉള്ളത്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ എന്താ നമ്മൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു ഫാമിലി തന്നെയായിരുന്നു. അപ്പം വീട്ടു ജോലിക്കൊക്കെ പോയിട്ട് അമ്മ പഠിപ്പിച്ചതൊക്കെ. അപ്പം വിദ്യാഭ്യാസം നോറണം എന്നുള്ളതൊരു പ്രൈം സംഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ ആൻറ്റിയാണ്, ശരിക്കും പറഞ്ഞാൽ അവരുടെ പേര് പത്മ എന്നാണ്. അപ്പോൾ അവർ വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഒക്കെ പല ഈ സിറ്റുവേഷനും മോശമായ അവസരത്തിലൊക്കെ വിദ്യാഭ്യാസം ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത് എന്നുള്ള ഒറ്റ ഇതിൻ്റെ പുറത്ത് വേണ്ട പിന്തുണയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. പിന്നെ പാർട്ട്ണറാണെങ്കിലും ഒക്കെ പഠിക്കാനുള്ള സമയത്ത് അത് ചെയ്യണം, അത് ആ രീതിയിലുള്ളൊരു പ്രഷറൊന്നുമില്ല ഒരു രീതിയിലും. അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഒരു സപ്പോർട്ടാണ് പലപ്പോഴും കിട്ടുന്നത്. എതിർപ്പ് നേരിട്ടിരുന്നോ ഈ ഒരു നമ്മൾ ഈ എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത്? ഇല്ല, ഇല്ല. അത് എൻ്റെ മാത്രം ഒരു ചോയ്സ് ആയിരുന്നു. എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് എത്രമാത്രം എഫേർട്ട് ഞാൻ ഇടണം എന്നതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അത് വേറെ ആരുടെയും ഒരു നിർബന്ധ ബുദ്ധിക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് എന്നെ സംബന്ധിച്ച് എനിക്കത് അച്ചീവ് ചെയ്യണം എന്ന് തോന്നി. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതാണ് ഒരു പക്ഷേ എനിക്ക് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയെന്ന് തോന്നുന്നു. മറിച്ച് പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് ആരും ഇടപെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. JRF കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ് മറന്നാൽ. അതെ അതെ അതെ. എന്ത് തോന്നുന്നു JRF കിട്ടിയതിന് ഈ ഒരു സന്തോഷം? ഇപ്പം നമ്മളെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ, ഇത്തരത്തിലുള്ള ചാനലുകൾ വഴിയൊക്കെ നമ്മളെ ഇൻ്റർവ്യൂ നമ്മളെ കാണുന്നു സംസാരിക്കും എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം എന്നെപ്പോലുള്ള ഒരുപാട് മനുഷ്യർക്ക് ഇതിനെപ്പറ്റി അറിയാൻ ഒരു അവസരം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ അവസരം ഉണ്ടാവുന്നു.
അത് ഒരുപാട് പേർക്ക് പ്രചോദനമാവുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ജെറഫി ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. പക്ഷേ ഈ കുറേ തിരക്കുകൾ, ഞാൻ നിലവിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പറും കൂടെയാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളുണ്ട്, മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. ഇപ്പോൾ ഇന്ന് പോലും നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നാൽ പോലും നമ്മളതിനകത്ത് സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാനും, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ടെന്ന് ആൾക്കാർ അറിയണം, ആ മനുഷ്യർക്ക് കഴിവുകളുണ്ടെന്ന് ആൾക്കാർ അറിയണം. അപ്പോൾ ഈ വിഭാഗത്തിൽ തന്നെ പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്കും ഞാൻ അങ്ങനെ മാറി നിൽക്കേണ്ട ആളല്ല, എനിക്കും ഇവിടെ ഇത്തരം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ധാരണ അത്തരം മനുഷ്യർക്ക് കിട്ടാനും ഒക്കെ എനിക്ക് തോന്നുന്നു ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കഴിവ് അതുവഴി ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വിളിക്കുന്ന സമയത്ത് തന്നെ സന്തോഷത്തോടു കൂടി ഞാൻ വരാം എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൂടാതെ ഈ ട്രാൻസ് എന്ന വിഭാഗത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശരിക്കും അത് നമ്മുടെ ആരുടെയും ചോയ്സ് അല്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഒരു മനുഷ്യരുടെ, ഇപ്പം എൻ്റെയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയോ ആരുടെയും ചോയ്സ് അല്ല. നമ്മുടെ ഒരു ഇന്നർ സെൻസ് ഓഫ് ഫീലിംഗ് വാട്ട് വി ആർ എന്നുള്ളതാണ് നമ്മുടെ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ജെൻഡറിനെ പറ്റി നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാകുന്ന ഒരു പ്രായം ഭൂരിഭാഗം മനുഷ്യർക്കും കൗമാര കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ശരിക്കും ഈ ബയോളജിക്കൽ സെക്സിന് ആനുപാതികമല്ലാത്ത ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി ആണ് എൻ്റേതെന്നൊരു തോന്നൽ സംഭവിക്കുക. അത് മെജോറിറ്റിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെയാണ്. അവിടെയാണ് വലിയൊരു കോൺഫ്ലിക്റ്റും സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം സമൂഹം പറയുന്ന അസൈൻഡ് സെക്സിന് വിരുദ്ധമായിട്ടുള്ളൊരു ജെൻഡർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീം എന്ന് മാറ്റി നിർത്തേണ്ടവരാണ്, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരാണ്, അല്ലെങ്കിൽ വേഷം കിട്ടുന്നവരാണ്, അല്ലെങ്കിൽ നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണെന്നൊക്കെ പൊതുസമൂഹം പറയുമ്പോഴും ഇത്തരം വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പലപ്പോഴും ആ വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കപ്പെടുകയും വലിയ സമ്മർദ്ദത്തിന് വഴങ്ങി സമൂഹത്തിൽ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഓരോ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അല്ലെങ്കിൽ ജെൻഡർ ഡൈവേഴ്സായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ കൗമാര കാലഘട്ടത്തിൽ തന്നെ വലിയ സങ്കീർണതയിൽ ആരംഭിക്കുന്ന ഒന്നാണ്. അത് ഇതിനെ സ്വാഭാവികമാണെന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കുടുംബം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകൾ അല്ലെങ്കിൽ തൊഴിലിടങ്ങളൊന്നും തന്നെ ഇൻക്ലൂസീവ് അല്ലാതെ ഇത്തരം മനുഷ്യർ ഇടപെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ കൗമാര കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ആ ഒരു ഓറിയൻറ്റേഷൻ വൈവിധ്യത്തെ സ്വാഭാവികമായി തന്നെ കാണാനും അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുസമൂഹം കൂടെ മാറേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്നൊരു ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ രീതിയിലൊരു വ്യത്യാസം സംഭവിക്കുന്ന സമയത്ത് ആൾക്കാരുടെ വായിൽ നിന്ന് എന്തോരം മോശമായ വാക്കുകൾ കേൾക്കുന്നു, എന്തോരം ഫിസിക്കലി സെക്ഷലി മെൻ്റലി അടക്കമുള്ള ഹരാസ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും, ഇപ്പം നിങ്ങളാണെങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കുറേ തെറിവിളി കേൾക്കാം എന്ന് കരുതി ഇറങ്ങുന്നവരല്ല അല്ലേ? കുറേ പേരെന്നെ തെറിവിളിച്ചോട്ടെ, കുറേ പറഞ്ഞ വെർബലി അബ്യൂസ് ചെയ്യുന്ന വാക്കുകൾ വിളിച്ചോട്ടെ എന്ന് കരുതി ഒരു മനുഷ്യനും സമൂഹത്തിലേക്ക് ഇറങ്ങില്ല. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ വേറൊരാൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? നമുക്ക് ഡിഗ്നിഫൈ ആയിട്ട് സമൂഹത്തിൽ നിൽക്കാൻ പറ്റണം എന്നായിരിക്കും ചിന്തിക്കുക. അപ്പോൾ ഞങ്ങളൊരു വിഭാഗം മനുഷ്യരാരും ഇന്ന് തന്നെ ആൾക്കാർ തെറി വിളിച്ചോട്ടെ എന്നോ ഒമ്പോ എന്ന് വിളിച്ചോട്ടെ എന്നോ ആണും പെണ്ണും കെട്ടെന്ന് വിളിച്ചോട്ടെ എന്നും കരുതി ഒരു മനുഷ്യനും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ആ ഒരു മാറ്റമാണ്, അത് ആ രീതിയാണ് ഒരു മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് എന്താണ് സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുസമൂഹം കൂടെ മാറണം എന്നുള്ളതാണ്. അപ്പം അത് ആ സമയത്താണ് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എൻ്റെ അസ്തിത്വം ഇതാണ് എന്ന് തുറന്നു പറയാൻ കുറേ മനുഷ്യർക്ക് അർജവം ഉണ്ടാവുള്ളൂ. മറിച്ച് ഇപ്പോഴും ഇതിനെ എന്താണ് നെഗറ്റീവ് സെൻസോട് കൂടി മാത്രം സമീപിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒട്ടും കുറവല്ല. അത് പല വിധത്തിലുള്ള എന്താണ് പലതരത്തിലുള്ള ഒരു മറപിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, വേണമെങ്കിൽ മതത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയാണ് വേണ്ടത്. അതിനുശേഷമാണല്ലോ ബാക്കിയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടാവാം. അതിന് സയൻറ്റിഫിക്കലി തന്നെ ഇന്ത്യൻ സൈക്കട്രിക് സൊസൈറ്റിയും അമേരിക്കൻ സൈക്കട്രിക് അസോസിയേഷനും ഒക്കെ പറയുന്നത് ഒരു തരത്തിലുമുള്ളൊരു മാനസിക രോഗമല്ല എന്നാണ്. പക്ഷേ ഇപ്പോഴും അതിനെ ആ രീതിയിൽ മാത്രം കാണുന്ന ആൾക്കാരുടെ എണ്ണവും ചികിത്സിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഡോക്ടർമാരുടെ എണ്ണവും ഒന്നും ഒട്ടും കുറവല്ല. പക്ഷെ അതിനൊക്കെ തന്നെ കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവ് ആസ്പെക്റ്റ് കാണേണ്ട വിഷയങ്ങളാണ്. മറിച്ച് മനുഷ്യരെ അവരുടെ അസ്തിത്വത്തിനനുസരിച്ച് അവരുടെ വൈവിധ്യത്തിനനുസരിച്ച് അവരവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുസമൂഹം കൂടെ പാകപ്പെടേണ്ടതുണ്ട്. അത് വ്യക്തിപരമാണ് ശരിക്കും. ഇപ്പം ഇവിടെ ഇപ്പം ഈ ഇതൊരു പൊതുവിടമാണ്. ഈ പൊതുവിടത്തിൽ പോലും ഇതിനെ വളരെ പോസിറ്റീവായി കണ്ട് അംഗീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഉണ്ടാവാം. അറ്റ് ദ സെയിം ടൈം വളരെ കൺവെൻഷനലായിട്ടും വളരെ സ്റ്റീരിയോടിപ്പിക്കലായിട്ടും ഈ വിഷയത്തെ സമീപിക്കുന്ന മനുഷ്യരും ഉണ്ടാവാം. അവരെ തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് ദം ബാർക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. മറിച്ച് ഇവിടെ നിലനിൽക്കാനുള്ള എല്ലാ അവകാശവും ഒക്കെയുള്ള മനുഷ്യരാണ്.
ആ രീതിയിലുള്ള ബോധത്തോടു കൂടി തന്നെ പൊതുസമൂഹത്തിൽ ഇത്തരം മനുഷ്യർ ഇടപെടുകയും ജീവിക്കുകയും ചെയ്യും. വളരെ എഫക്റ്റീവായ വാക്കുകളാണ്. ഇപ്പോൾ ജെആർഎഫ് നേടി, ഇനിയിപ്പോൾ അടുത്ത പടി എന്താണ്? അടുത്ത പടി ഗവേഷണം നടത്തണം, അതിലേക്ക് ജോയിൻ ചെയ്യണം. ശരിക്കും ഇപ്പം നിലവിലെ യൂണിവേഴ്സിറ്റി നോംസ് ഒക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈഡിൻ്റെ വേക്കൻസിയൊക്കെ ആദ്യം നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ഇപ്പം ലിറ്ററേച്ചർ മലയാളം ആണ് എൻ്റെ സബ്ജക്റ്റ്, മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചറാണ്. അപ്പോൾ മലയാള ഭാഷയിലും സാഹിത്യത്തിലും ജെൻഡർ ബോധങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് എന്നതിനെപ്പറ്റി നമുക്കറിയാം. ഇപ്പോൾ മലയാള സാഹിത്യ മേഖല കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആകുന്ന രീതിയിലേക്കുള്ള ഒരു ചുവട് മാത്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ജെൻഡറുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയുള്ളൊരു ഗവേഷണമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് കൂടെ വില്ലിംഗ് ആയിട്ടുള്ളൊരു ഗൈഡിനെ വേണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതാണ് അടുത്ത ഘട്ടം. അതിനുശേഷം ഗവേഷണം എനിക്കൊന്ന് പ്രത്യേകിച്ചൊരു സമൂഹത്തിൻ്റെ ഒരു എന്താണ് പുരോഗതിക്ക് വേണ്ടി കൂടെ ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഗവേഷണം ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ അടക്കമുള്ള മറ്റ് ക്യുവർ വ്യക്തികളുടെയൊക്കെ ഒരു എക്സിസ്റ്റൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മേഖലയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളതുമായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനത്തെ രീതിയിലൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലക്ഷ്യം അതെ അതെ ലക്ഷ്യം എന്താണ്, അക്കാഡമിക്കലി കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് വരണം. കാരണം ഒരുപാട് പേര് പല മേഖലകളിലേക്കും വരേണ്ടതുണ്ട്. ഇപ്പം സമൂഹം തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ വളരെ സ്റ്റീരിയോടിപ്പിക്കലായിട്ട് അവരിന്ന ജോലി ചെയ്യാനുള്ളവരാണ് അല്ലെങ്കിൽ അവരിന്ന ഇതാണ് എന്നൊരു ധാരണയുണ്ട്. അപ്പുറത്തേക്ക് എല്ലാ മേഖലകളിലേക്കുള്ള കടന്നു വരവ് സാധ്യമാണ് ഇത്തരം മനുഷ്യർക്കും. അപ്പം അത് പൊതുസമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിലും കഴിവുകളുള്ള മനുഷ്യർ അവരുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടൊക്കെ അത്തരിടങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ്. ഈ ട്രാൻസ് വ്യക്തി എന്ന നിലയിൽ എത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ജീവിതത്തിൽ? അല്ല, നമ്മളെ സംബന്ധിച്ച് നിരന്തരമായ പ്രതിസന്ധികളാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സമൂഹം വീടാണ്. വീട്ടിൽ തുടങ്ങുന്ന പ്രതിസന്ധിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഈ ഐഡൻറ്റിറ്റി ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്ന സമയത്ത് പലപ്പോഴും അത് വീട്ടുകാർക്കും വലിയ ധാരണയില്ല, ധാരണ പിശകിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറയുന്ന ജെൻഡർ നോംസിനനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. അത് എല്ലാ ഇടങ്ങളിലും ആൺ പെണ്ണെന്ന് പറയുന്ന ബൈനറി ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ജെൻഡർ നോംസ് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പുരുഷനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, ഇപ്പം താടി ഉണ്ടാവണം, മീശം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റീരിയോടിപ്പിക്കൽ കൺസ്ട്രക്ട് ഉണ്ടല്ലോ. അതിന് വിധേയമായിട്ട് വേണം ഒരു മനുഷ്യൻ കുടുംബത്തിലാണെങ്കിലും ഓരോ ഇടങ്ങളിലാണെങ്കിലും ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ആ ജെൻഡർ നോംസിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പം അത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുവഴി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അവസരം, തൊഴിൽ നിഷേധം, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഈ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ്. ഇത്തര പ്രതിസന്ധിയിലൂടെ തന്നെയാണ് എനിക്കൊന്ന് ഭൂരിഭാഗം ട്രാൻസ് വ്യക്തികളും കടന്നു പോയിട്ടുണ്ടാവുക. ഇപ്പോഴാണ് എനിക്കൊന്ന് ചില ന്യൂസൊക്കെ ഞാൻ കണ്ടത്, ഫാമിലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചില, കാരണം കമൗട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടെയുണ്ട്. അതൊക്കെ എന്താണ് ഭാഗ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പല കുടുംബങ്ങളും മാറുന്നുണ്ടെന്ന് പറയുന്നത് ഇനിയും ഒരുപാട് കുടുംബങ്ങൾക്ക് മാതൃകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച് പോയി അല്ലെങ്കിൽ അതിന് മുന്നേ പോയിട്ടുള്ള ആൾക്കാർ അനുഭവിച്ചു പോയിട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പം ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം എനിക്ക് മുന്നേ ഇവിടെ നിന്ന് പോയിട്ടുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിലും ഇന്നത്തെ ഒരു സാമൂഹ്യാവസ്ഥ ഇത്തരം മനുഷ്യരെ കൂടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പൂർണ്ണമായും അല്ലെങ്കിൽ പോലും ഞങ്ങൾക്കിവിടെ നിന്ന് വിസിബിൾ ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചേഞ്ചാണ്. അപ്പം അതിന് മുൻപ് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതാണെങ്കിലും ഒരു സോഷ്യൽ സ്പേസിൽ നിലനിൽക്കുക എന്ന് പറയുന്നതൊക്കെ വെല്ലുവിളി തന്നെയായിരുന്നു. വിവാഹ ജീവിതത്തിന് ശേഷം എനിക്ക് വലിയ വ്യത്യാസം അങ്ങനെ ഒരു ഇപ്പം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ച് നോക്കുന്ന ഞങ്ങളുടെ ഇടയിൽ ജെൻഡർ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഹെട്രോനോർമേറ്റീവ് സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മൾ ഫാമിലീസിനെയൊക്കെ പരിഗണിക്കുന്ന സമയത്ത് കൃത്യമായ ചില റോളുകളൊക്കെ ചെയ്യാം. ആണിത് ചെയ്യണം, പെണ്ണിത് ചെയ്യണം, ഒരു ജെൻഡറിൻ്റെ പേരിലുള്ളൊരു മേൽക്കോയ്മയൊക്കെ പലപ്പോഴും പുരുഷന്മാർക്ക് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ സമൂഹത്തിൽ. ഞങ്ങളിൽ അങ്ങനത്തെ ജെൻഡർ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കാരണം രണ്ടുപേരും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ
കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പരസ്പരം പല കാര്യത്തിലും ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്നുണ്ട്. പരിമിതികളെ കൃത്യമായി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാ മനുഷ്യരുടെയും മനുഷ്യർക്കും പ്രൈവസി ഉണ്ട്, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലേ. അത് വ്യക്തിപരമായിട്ടുള്ള ആ വ്യക്തി എന്നുള്ള രീതിയിൽ അയാൾ ഇടപെടുന്ന മേഖലകളിൽ അയാൾക്ക് വേണ്ട രീതിയിലുള്ളൊരു പിന്തുണ കൊടുക്കാൻ സാധിക്കുന്ന പങ്കാളിയായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അത് നമുക്കിടയിൽ പരമാവധി ഒരു പരിധിവരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാത്തടത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ കംഫർട്ടബിൾ ആണ്. ഓക്കെ, ജെ ആർ എഫിൻ്റെ പുറകിലുള്ള പരിശീലനങ്ങൾ എങ്ങനെയായിരുന്നു? അത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ്ങിന് എന്തെങ്കിലും പോയിരുന്നോ? കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല ഏറ്റവും സത്യം. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ഫീസാണല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ചില പദ്ധതികൾക്കകത്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് ഞാനിരിക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു സ്കീമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെങ്കിൽ ഞാൻ ആ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ധനസഹായം ക്ലെയിം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാൻ 7-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച സമയത്തുള്ള പുസ്തകങ്ങളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, സ്റ്റിൽ എൻ്റെ കയ്യിലുണ്ട്. അതിന് ചോദ്യ പേപ്പറുകളടക്കം ആ സമയം. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്ന ആളായിരുന്നു. 10-ാം ക്ലാസ് ഞാൻ പഠിച്ചത്, എൻ്റെ ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഒരു പരിധിവരെ ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ എൻ്റെ കോഴ്സുകളുടെയൊക്കെ പല ഡീറ്റെയിൽസും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്നെ. ഞാൻ 2013 പഠിച്ചിരുന്ന പി ജി കോഴ്സിൻ്റെ നോട്ട്സുകളൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിരുന്നത് വളരെ റീസെൻ്റ്ലി ഇപ്പം ഞാൻ എടുത്ത് അതൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തു. അതിനുശേഷം യൂട്യൂബ് ഒരു പരിധിവരെ ഇപ്പം നമുക്ക് എന്താണ് ഈസി ടു ഫൈൻഡ് എനിത്തിങ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പം ഭാഷയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം നമുക്ക് കുറച്ചുകൂടി എന്താണ് ഇൻകം ഒരുപാട് അങ്ങനെ എക്സ്പെൻഡിച്ചർ ചെയ്യാതെ അല്ലെങ്കിൽ എന്താ വലിയ ഇൻകം ഉള്ള ആളല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും പൈസയൊന്നും കൊടുത്ത് നമുക്ക് ആ രീതിയിലേക്ക് ഒരു കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് റിസോഴ്സസ് കിട്ടുക. ആ റിസോഴ്സസിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ രീതിയിലേക്ക് ഒരു അച്ചീവ്മെൻറ്റ് വരും എന്നുള്ളതൊന്നും. നോർമലി നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് പോകുന്നത് പോലെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പോയി എക്സാം എഴുതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൈലബിൾ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു പഠനം. പിന്നെ 2-3 ഓൺലൈൻ ചാനലുകളുണ്ടായിരുന്നു, ഈ പ്രത്യേകിച്ച് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കോച്ചിങ്ങുകൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്ന, ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചില ഓൺലൈൻ ചാനലുകൾ, അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് 2-3 പേരോടൊക്കെ ഞാൻ അവരെ അതിൻ്റെ ആൾക്കാർക്ക് തന്നെ ഞാൻ അവരുടെ ചാനലിൻ്റെ താഴെപ്പോയി ഇവർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് 2-3 കേസുകളിൽ. പിന്നെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഞാൻ പേഴ്സണലി വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു 2-3 ചാനലുകാരുടെ. അതൊരു എന്താ എനിക്കോ എന്നെപ്പോലെ എന്ന് വെച്ചാൽ ഏത് മനുഷ്യർക്കാണെങ്കിലും എല്ലാവരും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു മുതൽക്കൂട്ടാണ് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ തന്നെ. അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ ഒരു എഴുത്തിൽ വായിച്ചിരുന്നു, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകരുടെ പക്കൽ നിന്ന് പോലും മോശം പെരുമാറ്റം നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിലെ സത്യം എന്താണ്? ശരിക്കും അത് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ എല്ലാ അധ്യാപകരും മോശക്കാരാണെന്നുള്ള ധാരണയെ എനിക്കില്ല. പക്ഷേ ഒരധ്യാപകനോ അധ്യാപികയോ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ ഞാൻ പഠിച്ചൊരു വിഷയമാണ്. കാര്യം നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളുടെ ജെൻഡറോ നിറമോ മറ്റെന്തെങ്കിലും ഫാക്ടറോ ഒന്നും ഒരു തരത്തിലുമുള്ളൊരു ഡിസ്ക്രിമിനേഷനും കാരണം ആവരുത് എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണെങ്കിലും ആ കുട്ടികളെ അതിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു പരമമായ ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. അപ്പം ഞാൻ അധ്യാപകൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന സമയത്ത് അതിനെ ഒരു രീതിയിലും തിരുത്താൻ സന്നദ്ധരായിട്ടുള്ള അധ്യാപകരെയല്ല കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അവർ പറഞ്ഞൊരു മറുപടി ആണായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ആണുങ്ങളെപ്പോലെ പെരുമാറാനും ഇടപെടാനും പഠിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു വെക്കുമ്പോൾ അത് ക്ലാസ് റൂമിലുള്ള മറ്റു കുട്ടികൾക്ക് എന്നെപ്പോലുള്ള മനുഷ്യരെ ഉപദ്രവിക്കാൻ ലൈസൻസ് കൊടുക്കുക മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ തിരുത്തണം എന്നൊരു നിലപാടിലേക്ക് അധ്യാപകർ വരുന്നില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന സഹപാഠികളുമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും ചില അധ്യാപകരൊക്കെ അവരെങ്ങനെ അധ്യാപകരായി എന്നെനിക്ക് സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ സംശയം ഇൻ ദ സെൻസ് നമ്മൾ കുറച്ചുകൂടി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു തൊഴിലാണ് അധ്യാപനം എന്ന് പറയുന്നത്. കാരണം ഒരു
അടുത്ത തലമുറയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എടുക്കുന്നതിലൊരു വളരെ നിർണായകമായ പങ്ക് അവർക്കുണ്ട്. ദിശാബോധത്തോടുകൂടി നമുക്കൊരു ജനറേഷനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കൂടെ സാധിക്കണമല്ലോ. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ പ്രശ്നമല്ലായിരുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും എല്ലാ കുട്ടികളെയും കുട്ടികൾ എന്നുള്ള ലേബലിൽ പരിഗണിച്ചാൽ മതിയല്ലോ. അവിടെ നമ്മൾ ജെൻഡർ ഒരു ലേബലായിട്ട് പരിഗണിക്കേണ്ട വിഷയമേ അല്ല. കുട്ടി ഒരു കുട്ടി വേറൊരു കുട്ടിയിൽ നിന്ന് ഒരു ഒരു തരത്തിലുള്ള ശാരീരിക ഉപദ്രവത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തപ്പെടുക തന്നെ വേണം. അപ്പം അത് അയാൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്, അപ്പോൾ അങ്ങനെയെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന അധ്യാപകരാവാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോളേജ് ലൈഫിൽ ഇപ്പം ഞാൻ മലയാളമാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പം എനിക്കൊന്ന് മലയാളം പുരാണങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നൊരു ക്ലാസ് മുറിയിൽ ഇത്തരം കഥാപാത്രങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ചില കുട്ടികൾ ചൂണ്ടിക്കാട്ടി കളിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പിന്തുണച്ച അധ്യാപകരുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓരോ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്നത്തെ കാലത്തിൻ്റെ പ്രശ്നമായിരുന്നിരിക്കാം. പക്ഷെ അത് വളരെ തീവ്രമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സ്കൂൾ ലൈഫോ കോളേജ് ലൈഫോ എല്ലാ മനുഷ്യർക്കും ഒരുപാട് എന്താണ് മെമ്മറബിളായിട്ടുള്ള പല മൊമെൻറ്റ്സും ഒക്കെ ഉള്ള ഘട്ടങ്ങളാണല്ലോ. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നൊസ്റ്റാൾജിക് ആയിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് അത്തരത്തിൽ നമുക്കങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും വളരെ മോശമായിട്ടുള്ള ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എങ്ങനെ സ്കൂളിലോ കോളേജിലോ പോകും എന്നുള്ളതാണ് ആശങ്ക. കാരണം പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പല മോശം പറയുന്ന ആൾക്കാരുണ്ട്. ക്യാമ്പസിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു വഴിയാണെങ്കിൽ പോലും കുറേ പേര് ഇരിക്കുന്ന ഇടങ്ങളാണെങ്കിൽ ഈ ഒരു ഇടം കഴിഞ്ഞ് എങ്ങനെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. കാരണം ഒരുപാട് ആൺകുട്ടികളൊക്കെ ഇരിക്കുന്ന ഇടങ്ങളായിരിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും ഈ ഇരിക്കുന്ന അത്രയും ഇടം കഴിഞ്ഞ് എനിക്ക് അപ്പുറം പോകണം, ഞാനിത് എങ്ങനെ ഇത്രയും കടന്ന് അപ്പുറം പോകും എന്നുള്ളത് എനിക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മൾ അത് നടന്നു പോകുന്ന സമയത്തുള്ള സ്ത്രീണതയെ പരമാവധി കളിയാക്കുന്നുണ്ട്, കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മോശമായിട്ടുള്ള പല ഇൻസിഡൻറ്റും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് എങ്ങനെ കോളേജിൽ പോകാതിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കാം എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് ചരിത്ര നേട്ടം കൈവരിച്ച ശ്യാമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.